അവിടെ കൂടുതലും സ്ത്രീ കലാകാരികളാണ്, ബാക്കിയെല്ലാവരും ജോലിക്ക് പോയി പോയി. ഓ അത് ശരി, ആ അതാണ് അത്. ഇങ്ങനെ ഇപ്പൊ കലാപരിപാടി കാണാനൊന്നും ഇരുന്നാലേ വൈകിട്ട് അവർ അന്നം മുട്ടി പോവും. അത് ഞങ്ങളെങ്ങനെ, ഞങ്ങളുടെ ഞങ്ങളിപ്പോ ജോലിക്ക് വന്നിരിക്കുക നിങ്ങള് കാണാനും. രമേശേ എന്തോ ഇപ്പോ അഞ്ചു മക്കളിൽ അവസാനത്തെ ആൾ ഇത്രയും വലിയ ബലിതക്കാരനായി, ബാക്കി നാല് മക്കൾ എങ്ങോട്ട് പോയി? നാല് മക്കളിൽ ഒരാള് ഡിഫൻസ് അക്കൗണ്ട്സിലാണ്, രണ്ടാണുങ്ങൾ കൊച്ചി തന്നെ ഉണ്ട്, ഒരു സഹോദരി ബാംഗ്ലൂരാണ്, ഒരു സഹോദരി ബോംബെയിലാണ്. വിമല, നിർമ്മല, സന്തോഷ്, സതീഷ്. എന്റെ അമ്മ, അവരുമായിട്ടൊക്കെ ഒരു ചങ്ങാത്ത് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ എപ്പോഴും ഉണ്ട്. ഈ രമേഷ് ഫിഷാരടി എന്ന ഹാസ്യ കലാകാരൻ വേദിയിൽ വരുമ്പോ അത് എൻജോയ് ചെയ്യാനായിട്ട് ഈ സഹോദരങ്ങൾ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുറവാണ്, വളരെ കുറവാണ്. എനിക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണോ? അതല്ല, എനിക്ക് വലിയ പ്രശ്നമാണ്. പോലും കൊണ്ടുപോകില്ല ബന്ധുക്കൾ. എല്ലാം ഓക്കെയാണെങ്കിൽ എന്റെ വീട്ടുകാരോ ബന്ധുക്കളോ ഇവിടെ എവിടെ ഇരിപ്പുണ്ടെന്നുള്ള ബോധ്യം വന്നാൽ എന്നെ ഒന്ന് കെട്ടിയിട്ടോലായി പോകും, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആകെ ടെൻഷനല്ലേ? നമ്മുടെ പത്നി, പൂനെയിലെ പത്നി, പൂനെയിലെ പത്നി അല്ല നമ്മുടെ സ്വന്തം പത്നി. പൂനെയിലെ പത്നിയൊക്കെ അത്യാവശ്യം നല്ലോണം മലയാളം പഠിച്ചു, നല്ലോണം വലിയ പ്രശ്നമാവും. ഇതുവരെ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടന്നല്ലേ ഓരോ കാര്യങ്ങൾ? പലതും മലയാളം അറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ മലയാളം മനസ്സിലായോ? ഞാൻ ഈ കല്യാണം കഴിക്കുന്നവരെ എന്റെ ഒരു അഞ്ചാറ് എപ്പിസോഡുകൾ കൂടുതൽ ഒന്നും തന്നെ കാണാതെ കല്യാണം കഴിച്ചത്. ഇപ്പൊ എല്ലാം കാണുന്നുണ്ട്, എല്ലാം പഠിച്ചു മനസ്സിലായി. ഇപ്പോഴായിരുന്നെങ്കിൽ കല്യാണം നടക്കുമെന്ന് പറയാൻ? അതിനെ കുറിച്ച് തന്നെ ഞാൻ സംശയിച്ചിരിക്കുന്നു. അന്നത് അങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു. അല്ല, ഈ സാധാരണഗതിയിൽ ഞാൻ അന്നും ചോദിക്കണമെന്ന് ചോദിച്ചു, രമേശ് നേരത്തെ വന്നപ്പോഴും എങ്ങനെ രമേശ് പൂനെ ചെന്നുപെട്ടു, അല്ലെ പൂനെക്കാരി എങ്ങനെ തൃപ്പൂണിത്തുറ വന്നിറങ്ങി? അല്ല, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഗവൺമെന്റ് ഈ സിംഹവാലം കുരങ്ങനെയും കടുവേനെ ഒക്കെ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിക്കണം, നേരിട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കാം, ആലോചിച്ച് കെട്ടിയതായത് കൊണ്ടേ ആലോചിച്ച് അങ്ങ് എത്തിയപ്പോ ഈ സംസ്ഥാനത്ത് നിന്നൊന്നും കിട്ടുന്നില്ല, അങ്ങ് എത്തിപ്പോയി. മാത്രല്ല, കാര്യം ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ പരിപാടി കാണലും കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോ ചെറുക്കൻ എന്താ ജോലി? മിമിക്രിയാണ്, ചിലപ്പോ രക്ഷപ്പെട്ടേക്കെന്നൊക്കെ പറയുമ്പോ അതിനൊരു ചെറിയ സിനിമയെക്കാളും പ്രശ്നമാണോ മിമിക്രി? ഭൂരിപക്ഷം ആൾക്കാരും പ്രേമിച്ച കേട്ടെന്ന്, എനിക്ക് എന്തോ പ്രേമിക്കാൻ പറ്റിയില്ല. രമേശിന് സമയം കിട്ടിയില്ല എന്നൊക്കെ രമേശ് ചിലരങ്ങളിലൊക്കെ പറഞ്ഞു. അതാണ് എങ്ങനെയെങ്കിലും ഇതിൽ ആളാവണം എന്നുള്ള വലിയ ആഗ്രഹത്തിലായതുകൊണ്ട് തലയിൽ വേറെ ഫോൾഡറുകളൊന്നും തുറന്നില്ല. ചില പ്രണയമൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നി തുടങ്ങുമ്പോ തന്നെ ഞാൻ തന്നെ തല്ലിക്കെടുത്തും, വേണ്ട.